ഇപ്പം ഇന്നത്തെ വീഡിയോയുടെ ഒന്നാമത്തെ ക്വസ്റ്റിനാണ് ഈ തന്നിരിക്കുന്നത് അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റിനാണ് അപ്പം ഇത് ചോദിക്കാൻ വളരെ സാധ്യതയുണ്ട് അപ്പം ഇതിനുള്ള ഐഡിയ അറിയാത്തവർ കുറേ നേരം കഷ്ടപ്പെട്ടാലേ ഉത്തരം കിട്ടും കുറേ നേരം ചെയ്തു നോക്കിയാലേ ഉത്തരം കിട്ടും അപ്പം ഇതിനുള്ള ഐഡിയാസാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞു തരുന്നത് അപ്പം എന്താണ് ഈ ചോദ്യം എന്ന് പറയുന്ന ആദ്യം പറഞ്ഞു തരാം എന്താണ് ചോദ്യത്തിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാല് ഏഴ് മൂന്ന് രണ്ട് അഞ്ച് പിന്നെ ഒരു സംഖ്യ ഉണ്ട് ഇവിടെ ആ സംഖ്യയും കൂടെ പൂരിപ്പിച്ചാൽ ഇതൊരു ഫുൾ ഒരു സംഖ്യ ആവും അറിയാലോ ആ ഈ ഡാഷിൻ്റെ അവിടെയാണ് നമുക്ക് പൂരിപ്പിക്കുക ിക്കേണ്ടത് ആ ഡാഷിന്റെ അവിടെ പൂരിപ്പിച്ചു കഴിയുമ്പോൾ ഈ തന്നിരിക്കുന്ന ഒരു വലിയൊരു സംഖ്യയാണല്ലോ ആ സംഖ്യ എന്ന് പറയുന്നത് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ ഫോർ ആകുന്നു നാല് കൊണ്ട് നിശേഷം ഹരിക്കുന്ന ഒരു സംഖ്യയായി മാറുന്നു എപ്പോൾ ഈ ഒരു കോളം ഈ ബോക്സ് കണക്ക് വരച്ചേക്കുന്ന അവിടെ ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏത് ചേർക്കുമ്പോഴാണ് ഈ തന്നിരിക്കുന്ന സംഖ്യ എന്തായിട്ട് മാറുന്നത് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ ഫോർ ആകുന്നതെന്നാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് അപ്പോൾ ചോദ്യം മനസ്സിലായല്ലോ നാല് ഏഴ് മൂന്ന് രണ്ട് അഞ്ച് പിന്നെ ഈ കോളം പൂരിപ്പിക്കണം പിന്നൊരു സീറോ ഉണ്ട് എന്ന സംഖ്യയെ നാല് കൊണ്ട് നിശേഷം ഹരിക്കാമെങ്കിൽ ആ കോളത്തിൽ നൽകാവുന്ന ഏറ്റവും ചെറിയ വില അതും ഓർത്തിരുന്നതാണ് ഏറ്റവും ചെറിയ വിലയാണ് കൊടുക്കേണ്ടത് സ്മാളസ്റ്റ് നമ്പറെ ഉപയോഗിക്കാവൂ ഇത് തന്നിരിക്കുന്ന ചില നമ്പർ ഇടുമ്പോഴത്തേക്ക് ഈ സംഖ്യ എന്ന് പറയുന്ന എക്സാക്ട്ലി ആവും പക്ഷെ ആ ഓപ്ഷനിലെ ഏറ്റവും ചെറിയ സംഖ്യയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അത് നിങ്ങൾ ഓർത്തിരുന്നതാണ് അപ്പോൾ എന്ത് ചോദ്യം ഏറ്റവും ചെറിയ സംഖ്യ ഈ കോളത്തിനകത്ത് ആഡ് ചെയ്യണം അപ്പോൾ ഈ വലിയ സംഖ്യ രണ്ട് നാല് ആറൊന്ന് ഏഴൊക്കെ സംഖ്യ എന്തായിട്ട് മാറും നാല് കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്നതായി മാറുന്നു അപ്പം ഇതിനകത്ത് നിങ്ങൾ ഒരു കാര്യം അറിയാവുന്നവർക്ക് മാത്രമേ ഇങ്ങനെ നാലുകൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യ കണ്ടു എന്തുകൊണ്ടാണ് എന്താണ് നാലുകൊണ്ട് നിശേഷം ഹരിക്കാവുന്ന അല്ലെങ്കിൽ എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ ഫോർ എന്ന് വെച്ചാൽ എന്തു അർത്ഥം ആ സംഖ്യയെ ഡിവൈഡ് ചെയ്ത് വരുമ്പോൾ എന്ത് കിട്ടണം റിമൈൻഡർ അല്ലെങ്കിൽ ശിഷ്ടം റിമൈൻഡർ അല്ലെങ്കിൽ ശിഷ്ടം ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം നാലുകൊണ്ട് ഹരിക്കുമ്പോൾ ഏത് സംഖ്യ ഈ സംഖ്യയെ നാലുകൊണ്ട് ഹരിക്കുമ്പോൾ റിമൈൻഡർ എന്ത് വരണം പൂജ്യം വന്നാൽ ആണ് ആ സംഖ്യ എന്താണെന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ ഫോർ അല്ലെങ്കിൽ നാല് കൊണ്ട് നിശേഷ ഹരിക്കാൻ പറ്റുന്നതെന്ന് പറയുന്നത് അപ്പൊ നാലുകൊണ്ട് നിശേഷ ഹരിക്കാം എന്ന് വെച്ചാൽ എന്താ പറഞ്ഞാൽ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ അല്ലെങ്കിൽ ശിഷ്ടം എന്ത് വരണം പൂജ്യം വരണം അപ്പൊ എങ്ങനെയാണ് നാല് എന്ന് പറഞ്ഞ സംഖ്യ കൊണ്ട് ഗു ഹരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത ഓർത്തുക അതിനുവേണ്ടി നമ്മൾ പഠിച്ചു വെക്കണം നിങ്ങളെല്ലാവരും പഠിച്ചു വെക്കുക അതാണ് ഞാൻ ഈ എഴുതുന്നത് നിങ്ങൾ നോട്ട് നോട്ട്ബുക്കിലായാലും എഴുതി വെക്കുക ഡിസി ഡിവിസിബിലിറ്റി റൂൾ ഉണ്ട് ഡിവിസിബിലിറ്റി ഓഫ് ഫോറിൻ്റെ കാര്യം നിങ്ങൾ പഠിച്ചു വെച്ചോണം നാലെന്ന് പറഞ്ഞ സംഖ്യയ്ക്ക് എന്താണ് പ്രത്യേകത എന്ന് നിങ്ങൾ ഓർത്തു നാല് കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും നാല് കൊണ്ട് എങ്ങനെ ഹരിക്കാൻ പറ്റുന്നതാണ് എക്സാക്ട്ലി ഡിവിസിബിൾ ആയിട്ടുള്ള സംഖ്യകൾ കണ്ടെത്താൻ ഒരു കാര്യം പഠിച്ചു വെക്കുക ഞാൻ ഇവിടെ എഴുതുന്ന കാര്യം നിങ്ങൾ നോട്ടിൽ എഴുതി എടുത്ത് വെക്കുക ഞാൻ ഈ എഴുതി നിങ്ങൾ എഴുതി വെക്കുക ഡിവിസിബിലിറ്റി ബൈ ഫോർ നാല് കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന അല്ലെങ്കിൽ എക്സാക്ട്ലി ഡിവിസിബിൾ കണ്ടെത്താൻ വേണ്ടി ഒരു സംഖ്യ തന്നിരുന്നാൽ അവസാന രണ്ട് അക്കങ്ങൾ നാലിൻ്റെ ഗുണിതമോ ഗുണിതമോ നാലിൻ്റെ ഗുണിതമോ അല്ലെങ്കിൽ പൂജ്യം ആയിരുന്നു കഴിഞ്ഞാൽ ഇപ്പം ഒരു എക്സാമ്പിൾ എഴുതി അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം രണ്ടായിരത്തി അറുനൂറ്റി നാൽപ്പത് എന്ന് പറഞ്ഞൊരു സംഖ്യ എഴുതി ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അവസാന രണ്ട് അക്കങ്ങൾ നോക്കണം അവസാനത്തെ രണ്ട് രണ്ടക്കം ഇതേ നോക്കാവൂ ഈ ഇതെന്ന് പറയുന്ന നാലിൻ്റെ ഗുണിതം നാൽപ്പത് എന്ന് പറഞ്ഞാൽ നാലേ ഗുണം പത്തല്ലേ നാലിൻ്റെ ഗുണിതമല്ലേ നാൽപ്പത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ സംഖ്യ ഈ എഴുതിയിരിക്കുന്ന രണ്ടായിരത്തി അറുനൂറ്റി നാൽപ്പത് എന്ന് പറഞ്ഞ സംഖ്യ ഡിവിസിബിൾ ബൈ ഫോർ ആയിരിക്കും നാല് കൊണ്ട് ഹരിക്കാൻ പറ്റും ഇപ്പം ഈ തന്നിരിക്കുന്ന ചോദ്യം എന്താ ഈ ഒരു ഐഡിയ വെച്ചിട്ടാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തേ എന്ത് ചെയ്യും നിങ്ങൾ ഈ ഓപ്ഷനിലെ സീറോ എടുത്ത് വിട്ട് നോക്കും എന്നിട്ട് ഈ സംഖ്യ എടുത്തുകൊണ്ട് വന്ന് ഏതുമായിട്ട് ഡിവൈഡ് ചെയ്യും നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യും ശിഷ്ടം പൂജ്യം വരുന്നോ നോക്കും അടുത്ത ഈ രണ്ടെടുത്തോണ്ട് വന്ന് ഇവിടെ ഇട്ട് നോക്കും എന്നിട്ട് അത് ഡിവൈഡ് ചെയ്ത് നോക്കും റിമൈൻഡർ അങ്ങനെ അങ്ങനെ തപ്പി നോക്കേണ്ട ആവശ്യങ്ങൾ ഇല്ല ഈ ഒറ്റ കാര്യം ഓർത്താൽ മതി നാലുകൊണ്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യയുടെ എന്തായിരിക്കും പ്രത്യേകത അവസാന രണ്ട് അക്കങ്ങൾ നോക്കും നാലും പൂജ്യം നോക്കിയത് പോലെ മറ്റൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറയാം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി എട്ട് എന്ന് പറഞ്ഞ സംഖ്യ എഴുതി ഇത് നാലിനകത്ത് അടങ്ങുന്നയാണോ അല്ലെങ്കിൽ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്ത റിമൈൻഡർ പൂജ്യം കിട്ടുമോ അല്ലെങ്കിൽ എക്സാക്ട്ലി ഡിവിസിബിൾ ആണോ നാലിൽ എന്ന് നോക്കാം എന്ത് മതി അവസാന ഈ രണ്ടക്കം നോക്കിയാൽ മതി ഈ അവസാനത്തെ രണ്ടക്കം മാത്രം കൊണ്ടുപോയി ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക നാലിന് നാലിന്റെ ഗുണിതം എന്ന് പറഞ്ഞാൽ നാലിലടങ്ങണം എന്ന് വെച്ചാൽ നാല് ഒന്ന് നാല് അടുത്ത് ഇരുപത്തിയെട്ട് ഏഴും നാലും ഇരുപത്തെട്ട് എന്ന് പറയുമ്പോൾ നാലിൻ്റെ ഗുണിതമാണ് ഈ അവസാനത്തെ അറുപത്തെട്ട് ഈ അറുപത്തെട്ട് എന്ന് പറഞ്ഞാൽ അവസാന അക്കങ്ങൾ എന്തായിരിക്കണം നാലിൻ്റെ ഗുണിതമായിരിക്കണം കേട്ടോ നാലിൻ്റെ ഗുണിതമാണല്ലാണ്ട് പതിനേഴിൽ അടങ്ങുന്നത് പതിനേഴ് ഗുണം നാലാണ് അറുപത്തിയെട്ട് എന്ന് പറഞ്ഞാൽ ഈ സംഖ്യ എന്ത് ചെയ്യും നാല് കൊണ്ട് ഹരിക്കാൻ പറ്റും അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം ആൻസർ കണ്ടുപിടിക്കാൻ വളരെ സിമ്പിളാണ് നമ്മൾ പറഞ്ഞിരുന്നു ഇവിടെ ഞാൻ പറഞ്ഞു തരുന്നത് നാലിൻ്റെ ഗണിതമോ പൂജ്യം ആയിരിക്കും അവസാനത്തെ രണ്ട് സംഖ്യ പൂജ്യം വന്നാലും എന്ത് ചെയ്യും ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം ആയിരത്തി ഇരുന്നൂറ് ഇത് ഒരു സംഖ്യ എന്ന് എങ്ങനെയാണ് അവസാനത്തെ രണ്ട് അക്കങ്ങൾ നാലിൻ്റെ ഗുണിതോ അല്ലേ അറുപത്തെട്ട് നാൽപ്പത് അത് വന്നു നാലിൻ്റെ ഗുണിതം അതൊക്കെ അവസാനത്തെ രണ്ട് അക്കങ്ങൾ എന്താകാം പൂജ്യം ആയിരിക്കും കണ്ട രണ്ട് പൂജ്യം വന്നു അപ്പം ഇത് എന്തിലടങ്ങുന്നതാണ് നാലിൽ ഡിവിസിബിൾ ആണ് എന്ന രീതിയിൽ നമുക്ക് ആലോചിക്കുമ്പോൾ നമ്മൾ തന്നിരുന്ന സംഖ്യ എന്താ നാല്പത്തേഴ് മുപ്പത്തി രണ്ട് അഞ്ച് ഡാഷ് സീറോ എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പം അവസാനത്ത് അതാണ്ട് ഇവിടെ ഓപ്ഷന് സീറോ ഉണ്ട് അപ്പം അവസാനം ഇവിടെ സീറോ കൊടുത്താൽ ഈ രണ്ട് അക്കങ്ങൾ എന്തിൽ എന്താണ് പ്രത്യേകത അക്കങ്ങൾ എന്തായി മാറുന്നു പൂജ്യമായിരിക്കും എന്ന് പറയുന്നു അപ്പം ഈ സംഖ്യ പൂജ്യമായിട്ടെടുത്ത രണ്ടക്കം പൂജ്യമായി കഴിഞ്ഞാൽ ഈ സംഖ്യ എന്തിലടങ്ങും ഈ തന്നിരിക്കുന്ന ചോദ്യത്തിൽ ഈ സംഖ്യ ഏതിലടങ്ങും നാലിൽ അടങ്ങും അത് നമ്മൾ താണ്ട് ഈ ഒരു പോയിന്റിൽ പഠിച്ചു വെച്ചിട്ടുണ്ട് അപ്പം നാലിൽ അടങ്ങണമെങ്കിൽ ഈ സംഖ്യ നാലിൽ അടങ്ങണമെങ്കിൽ അവസാനത്തെ രണ്ടക്കങ്ങൾ നാലിന്റെ ഗുണിതമോ പൂജ്യം ആയിരിക്കണം അപ്പൊ ഇവിടെ പൂജ്യം എടുത്താൽ കംപ്ലീറ്റ് ആവും അതൊക്കെ വേറെ എടുത്തുകൂടായിരുന്നു അപ്പൊ ഞാൻ ഇവിടെ പൂജ്യമല്ല അല്ല അപ്പം പൂജ്യമാണ് ആൻസർ ഞാൻ പറഞ്ഞു അതാണ് ഞാൻ ചോദിക്കുന്നത് രണ്ടെടുത്ത ഇരുപതാണ് കിട്ടുന്നത് രണ്ടെടുത്താൽ ഇരുപതാണ് കിട്ടുന്നത് ഇരുപതെന്ന് പറയുന്നതും ഏതിൻ്റെ ഗുണിതമാണ് നാലിൻ്റെ ഗുണിതമല്ലേ അപ്പം ഇങ്ങനെ രണ്ടും എടുത്തുകൂടെ ഈ കോളത്തിൽ രണ്ടെടുക്കാം പക്ഷെ ഇവിടെ ചോദ്യം എന്താണ് ഏറ്റവും ചെറിയ വിലയാണ് എടുക്കുന്നത് അപ്പോൾ ഏറ്റവും ചെറിയ വില ഏതാണ് എടുക്കേണ്ടത് പൂജ്യമാണ് എടുക്കേണ്ടത് ഏതാണ് അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത് എന്തുകൊണ്ട് രണ്ടെടുത്തില്ലെന്ന് മനസ്സിലായില്ല എന്തുകൊണ്ട് നാലെടുത്തില്ലെന്ന് മനസ്സിലായല്ലോ അപ്പോൾ എന്തുകൊണ്ടാണ് എടുക്കാഴിഞ്ഞത് ഏറ്റവും ചെറിയ വിലയാണ് കൊടുക്കേണ്ടത് അപ്പം ഈ പറഞ്ഞ സംഖ്യ ഇപ്പം ഡിവിസിബിളായല്ലോ നാലു കൊണ്ട് എങ്ങനെ ഡിവിസിബിൾ ആയി രണ്ട് സൈഡ് അവസാനത്തെ രണ്ടക്കങ്ങൾ പൂജ്യമോ നാലിന്റെ ഗുണിതമോ വന്നാൽ എന്തെയ്യും എന്തെയ്യും ഇത് ഡിവിസിബിൾ ആയിട്ട് മാറും അപ്പം ഈ പോയിന്റ് പഠിച്ചു വെക്കുക ഡിവിസിബിലിറ്റി ബൈ ഫോറിൽ ഈ ഒരു വാചകം നിങ്ങൾ എഴുതി പഠിക്കും ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ഇതുമായി ബേസ് ചെയ്തിട്ടുള്ള നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റിനെ നോക്കാം ഇപ്പോൾ കഴിഞ്ഞ ചോദ്യം പോലുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റിനാണ് പരീക്ഷിച്ചു ചോദിക്കാം ഇപ്പോഴത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ എഴുപത്തി എട്ട് പൂജ്യം അഞ്ച് പിന്നെ ഏതാണ്ട് ഈ ഒരു ബോക്സിനകത്ത് നമ്മൾ പൂരിപ്പിക്കണം അതാണ്ട് ഈ ഓപ്ഷനിൽ നിന്ന് ഇവിടെ പൂരിപ്പിക്കുമ്പോൾ ഈ പറഞ്ഞ ഈ രണ്ട് നാല് ആറൊക്കെ സംഖ്യ എന്തായി മാറുന്നു എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ ഇലവൺ ആകുന്നു അങ്ങനെയാണെങ്കിൽ ഈ പെട്ടിക്കകത്ത് അതാണ്ട് ഈ പെട്ടിക്കകത്ത് ഏത് ഓപ്ഷനാണ് ചേരുന്നത് അപ്പോഴാണ് ഏത് ഓപ്ഷൻ ഇട്ടുമ്പോഴാണ് ഈ സംഖ്യ എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ ഇലവൻ ആകുന്നതെന്നാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് അത് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ ഒരു കാര്യം പഠിച്ചു വെക്കുക നോട്ട്ബുക്ക് എടുക്കുക എഴുതി വയ്ക്കുക എന്താണ് എഴുതി വെക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവിസിബിലിറ്റി ബൈ ഡിവിസിബിലിറ്റി എന്ന് വെച്ചാൽ വായിക്കുന്ന പ്രത്യേകത ഡിവിസിബിലിറ്റി ഓഫ് ഏതിൻ്റെ കാര്യമാണ് ഇലവൻ ഇലവൻ എന്ന് പറഞ്ഞ സംഖ്യ കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യകളെ എങ്ങനെ തിരിച്ചറിയാം എന്ന് നിങ്ങൾ പഠിച്ചു പഠിച്ചുവെക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമേ പെട്ടെന്ന് ഈ സംഖ്യയുടെ കണ്ടുപിടിക്കാൻ പറ്റൂ അല്ലെങ്കിൽ നിങ്ങൾ ഈ ബോക്സിനകത്ത് ആറ് എടുത്തിട്ട് കൊടുക്കും പിന്നെ ഈ സംഖ്യ കൊണ്ട് ഇരു പതിനൊന്ന് കൊണ്ട് ഹരിച്ചു നോക്കേണ്ടി വരും അത്രയും സമയമൊന്നും വേണ്ട ഈ ഒരു കാര്യം പഠിച്ചു വെച്ചാൽ മതി ഡിവിസിബിലിറ്റി ഓഫ് ഇലവൻ പഠിച്ചു വെച്ചാൽ ഈ ചോദ്യം ചെയ്യാൻ വളരെ സിമ്പിളാണ് അപ്പം നിങ്ങൾ ഞാൻ എന്താ ഇവിടെ എഴുതുന്ന കാര്യം എഴുതി വെക്കുക നോട്ട്ബുക്കിൽ ഇപ്പം ഞാൻ എന്താ ഇവിടെ എഴുതിയേക്ക് നിങ്ങൾ നന്നായിട്ട് ബുക്കിൽ എഴുതി പഠിക്കുക ഒന്നിടവിട്ടുള്ള അക്കങ്ങളുടെ തുക കണ്ടെത്തി അവയുടെ വ്യത്യാസം പൂജ്യമോ അല്ലെങ്കിൽ പതിനൊന്നിൻ്റെ ഗുണിതമോ ആയിരിക്കണം ഇപ്പോൾ എഴുതിയേക്കുന്നത് വെച്ചിട്ട് നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല എന്ന് എനിക്കറിയാം അതിനുവേണ്ടി ഞാൻ കണക്ക് ചെയ്ത് കാണിച്ചു അപ്പോൾ ഒരു സംഖ്യ എഴുതി ഇപ്പോൾ ഒരു സംഖ്യ എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ പതിനൊന്നിൻ്റെ ഒരു സംഖ്യ ഞാൻ എഴുതുകയാണ് പതിനൊന്ന് കൊണ്ട് എക്സാക്ട്ലി ഡിവിസിബിൾ ആയിട്ടുള്ള ഒരു സംഖ്യ എഴുതുമ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാവും അല്ലാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് തന്നെ അറിയാം ഇപ്പോൾ ഒരു സംഖ്യ ഞാൻ പറയുന്നു അതേണ്ട പതിനായിരത്തി എണ്ണൂറ്റി പതിമൂന്ന് എന്ന് പറഞ്ഞൊരു സംഖ്യ ഇത് പതിനൊന്ന് പതിനൊന്ന് കൊണ്ട് അടങ്ങുന്നതാണോ പതിനൊന്നിൽ എക്സാക്ട്ലി ഡിവിസിബിൾ അല്ലെങ്കിൽ നിശേഷം ഹരിക്കാൻ പറ്റുന്നതാണോ നിങ്ങൾക്ക് കണ്ടുപിടിക്കണം അതല്ലേ ഈ ചോദ്യം പോലുള്ളൊരു ചോദ്യമാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്ന വാചകം ഒന്നിടവിട്ടുള്ള അക്കങ്ങൾ ഇപ്പം ഈ ഒരു എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടപ്പുറത്തെ ഒന്ന് ഒന്നെടുക്കരുത് കണ്ടോ ഒന്നിടവിട്ടെടുക്കണം അപ്പം ഈ സംഖ്യ മാറ്റിയിട്ട് ഏതെടുക്കണം എട്ട് എടുക്കണം എന്നിട്ട് ഇതാ ഈ പൂജ്യം മാറ്റിയിട്ട് ഇതെടുക്കണം അവരുടെ എന്ത് കണ്ടുപിടിക്കണം തുക കണ്ടുപിടിക്കണം എന്ന് വെച്ചാൽ മൂന്നേ പ്ലസ് എട്ടേ പ്ലസ് ഒന്ന് ചെയ്യണം അപ്പം ആൻസർ എന്ത് കിട്ടും എട്ട് മൂന്നും പതിനൊന്നും പന്ത്രണ്ട് കിട്ടും എന്നിട്ട് തുക കണ്ടെത്തി അവയുടെ വ്യത്യാസം പൂജ്യമോ എന്ന് പറഞ്ഞു അടുത്ത ഏതാണ് ഏതാ ഇടവിട്ടുള്ള മറ്റ് സംഖ്യകൾ ഏതൊക്കെയുണ്ടോ ഒന്നും ഈ പൂജ്യം ഉണ്ടായിരുന്നു അത് കൊടുക്കുക വൺ പ്ലസ് സീറോ മനസ്സിലായല്ലോ അപ്പം അതിൻ്റെ ഉത്തരം വണ്ണ് കിട്ടും മനസ്സിലായി ആദ്യത്തെ ഈ ഒന്ന് ഇടപെട്ടുള്ള സംഖ്യകളെല്ലാം കൂടെ കൂട്ടി മൂന്നും എട്ടും ഒന്നും കൂടെ കൂട്ടി പന്ത്രണ്ട് എഴുതി അതുപോലെ ഇടപെട്ട സംഖ്യയാണ് ഈ ഒന്നും പൂജ്യവും അവർ തമ്മിൽ കൂട്ടി എന്ത് എഴുതി ഒന്നെഴുതി എന്നിട്ട് ഇവർ തമ്മിൽ എന്ത് ചെയ്യണം വ്യത്യാസം കണ്ടുപിടിക്കണം പന്ത്രണ്ടീന്ന് ഒന്നു പോയി എന്താ കിട്ടുന്നത് പതിനൊന്ന് ഈ കിട്ടിയ ഉത്തരം നോക്കണം ആ ഉത്തരം പതിനൊന്നിലടങ്ങുന്ന ഉത്തരമല്ലയോ എന്ന് പറയുമ്പം ഈ ആയി ഈ പതിനായിരത്തി എണ്ണൂറ്റി പതിമൂന്ന് ഏതിലടങ്ങും പതിനൊന്നിൽ അടങ്ങുന്ന സംഖ്യയാണ് അപ്പം ഇതാണ് ഈ വാചകത്തിലെ എഴുതി വെച്ചിരിക്കുന്നത് അപ്പം നിങ്ങൾ നോട്ട്ബുക്കിൽ എടുത്ത് എഴുതിയ പഠിക്കുക ഇംഗ്ലീഷ് മീഡിയക്കാരും ഇതങ്ങ് പഠിച്ചാൽ മതി അവർക്ക് പഠിക്കാം നമുക്ക് ഉത്തരം ചെയ്താൽ പോരേ അതിനുവേണ്ടി മലയാളത്തിൽ ഇവിടെ നിങ്ങൾക്ക് നല്ല വ്യക്തമായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട് അപ്പം എഴുതി പഠിക്കുക അപ്പം പതിനൊന്നിൻ്റെ കൊണ്ട് ഹരിക്കാൻ പറ്റുന്നതാണോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കാം ഒന്നിടപെട്ടുള്ള സംഖ്യകൾ കൂട്ടുക എന്നിട്ട് അവർ തമ്മിൽ എന്ത് ചെയ്യണം കുറയ്ക്കുമ്പോൾ കിട്ടുന്ന ഈ ഉത്തരം എന്തിലടങ്ങുന്ന നോക്കണം പതിനൊന്നിൽ ഡിവിസിബിൾ ആണോ എന്ന് നോക്കണം ഇപ്പോൾ ഇതേ ഇതാണ് ഇവിടുത്തെ ഐഡിയ ഇപ്പോൾ ഈ ഇവിടുത്തെ കണക്ക് ചെയ്യാനുള്ള ഐഡിയ ആണ് ഈ എഴുതിയേക്കുന്നത് ഇനി നമുക്ക് ഉത്തരം ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇതിൻ്റെ ഉത്തരം ചെയ്യുന്നതിന് വേണ്ടി ഈ കോളത്തിന്റെ അവിടെ ഈ ഓപ്ഷനിൽ നിന്ന് എടുക്കേണ്ട ആ ഓപ്ഷനിൽ നിന്ന് ഞാൻ ഈ ഓപ്ഷൻ എ തന്നെ സെലക്ട് ചെയ്യുന്നു ഇനി ഇത് ഡിവിസിബിൾ ആണോ എന്ന് കണ്ടെത്താൻ നേരത്തെ ഞാൻ വരിയിൽ എഴുതി തന്നിരുന്നു എന്താ ചെയ്യേണ്ട ഈ ഒന്നിടവട്ട ഈ ആറ് എടുത്താൽ അഞ്ച് എടുക്കണം അഞ്ച് അഞ്ചെടുത്താൽ പിന്നെ ഏത് എടുക്കണം എട്ട് എടുക്കണം പിന്നെ ഏടെ എടുക്കാൻ പറ്റത്തില്ല അവർ നമ്മി കൂട്ടണം ആറേ പ്ലസ് അഞ്ച് പ്ലസ് എട്ട് കൂട്ടി ഒരു ഉത്തരം എടുക്കുക എട്ടഞ്ച് പതിമൂന്ന് മാറും പത്തൊമ്പത് കിട്ടും മനസ്സിലായല്ല അടുത്ത ഇടപെട്ടുള്ള സംഖ്യയിൽ അതൊക്കെ ഈ ആറും പിന്നെ ഈ പൂജ്യവും പിന്നെ ഏഴും അതൊക്കെ ഏതൊക്കെ ആറും പൂജ്യവും ഏഴും കൂടെ എടുക്കണം എന്ന് പറയുമ്പോൾ കൂട്ടുമ്പോൾ ഏഴാറ് പതിമൂന്ന് വരും അങ്ങനെ പത്തൊമ്പതിൽ നിന്ന് പതിമൂന്ന് പോയി കഴിഞ്ഞാൽ ബാക്കി എന്താ കിട്ടുന്നത് ആറാണ് ഈ ആറ് എന്ന് പറഞ്ഞ സംഖ്യ പതിനൊന്നും ഡിവിസിബിൾ അല്ലല്ലോ അപ്പോൾ ഇവിടെ വരുന്നത് ഓപ്ഷൻ എ അല്ല എന്ന് മനസ്സിലായി അങ്ങനെ ഓപ്ഷൻ ബിയിൽ ഇട്ടു കൊടുക്കാം പൂജ്യം അഞ്ച് ഓപ്ഷൻ ബിയിൽ എന്തോ വൺ ആ വണ്ണ് ഇടുന്നു ആറ് ഇടുന്നു ഇവിടെ നമ്മൾ ഡിവിസിബിൾ ബൈ പതിനൊന്നെന്ന് കണ്ടെത്താൻ വേണ്ടി ഒന്നിടപെട്ടുള്ള സംഖ്യകൾ എടുക്കുന്നു കണ്ടോ ആറും അഞ്ചും എട്ടും എടുത്തു അവർ തമ്മിൽ കൂട്ടണം ആറും അഞ്ചും എട്ടും കൂടെ കൂട്ടണം എട്ടഞ്ച് പതിമൂന്നും ആറും പത്തൊമ്പത് വരും അതാണെങ്കിൽ ഈ ഒന്ന് എടുക്കണം പൂജ്യം എടുക്കണം ഏഴ് ഒന്നേ അധികം പൂജ്യം അധികം ഏഴ് ഒന്നിടപെട്ടുള്ള സംഖ്യകളെടുത്ത് കൂട്ടണം ഇപ്പോൾ ഏഴ് ഒന്ന് എട്ട് വരും ഇനി എന്ത് ചെയ്യേണ്ടത് പത്തൊമ്പതിന് എന്ത് പറയണോ എട്ട് കുറച്ചാൽ ഉത്തരം എന്തോ പതിനൊന്ന് എക്സാക്ട്ലി ഡിവിസിബിൾ പതിനൊന്ന് ആണല്ലോ അപ്പം ഈ സംഖ്യയാണ് ഡിവിസിബിൾ ബൈ ഇലവൻ എന്നറിയപ്പെടുന്നത് എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ഏതാണ് വരേണ്ടത് ആ കോളത്തിൽ ആ ബോക്സിൽ ഉത്തരത്തിൽ വരുന്നത് എന്തോ ആണ് വൺ ആണ് വരുന്നത് അപ്പം നിങ്ങൾ നല്ലതായിട്ട് പഠിച്ചു വയ്ക്കും ഞാൻ ഡിവിസിബിലിറ്റി ഓഫ് ഇലവനും പറഞ്ഞുതന്നു ഫോറും പറഞ്ഞു ഇനി ഇനി മറ്റൊരു കണക്കിലൂടെ അടുത്തൊരു കാര്യം കൂടെ പറഞ്ഞു തരാം ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് കേട്ടോ മോഡൽ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഈ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം പഠിച്ച് വെക്കുക ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഇപ്പം തന്നിരിക്കുന്നതാണ് നിങ്ങളുടെ മൂന്നാമത്തെ ചോദ്യമാണേ ഇപ്പം നമ്മളിപ്പോൾ രണ്ട് ചോദ്യങ്ങളുടെ കാര്യം പറഞ്ഞു മൂന്നാമത്തെ ചോദ്യമാണ് തന്നിരിക്കുന്നത് ഇപ്പം നേരത്തെ ചെയ്തത് അതേ ബേസ് ബേസുള്ള ക്വസ്റ്റിനാണ് അപ്പം എന്തായാലും ഒരേ പാറ്റേണിൽ നമുക്ക് പഠിച്ചു വെക്കാം അതുകൊണ്ടാണ് ഞാൻ എങ്ങനെ പറഞ്ഞു തരുന്നത് അപ്പം മാക്സിമം പഠിക്കുക കേട്ടോ അപ്പം മൂന്ന് അഞ്ച് ഏഴ് ഇവിടെ ഈ കോളത്തിൽ പൂരിപ്പിക്കുക ഈ സെയിം നമ്പർ അവിടെ പൂരിപ്പിക്കണം പൂരിക്ക് പൂരിപ്പിക്കുമ്പോഴും ഈ തന്നിരിക്കുന്ന രണ്ട് നാല് അഞ്ചൊക്കെ സംഖ്യ എന്ന് പറയുന്നത് എന്തായിട്ട് മാറും എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ ത്രീ ആയി മാറുന്നു അപ്പം ഇതും ഡിവിസിബിലിറ്റി ഓഫ് ത്രീ പഠിച്ചു വെക്കാത്തവർ എന്ത് ചെയ്യുമെന്ന് ഞാൻ പറയേണ്ടല്ലോ എങ്ങനെ അറിയാമല്ലോ പൂജ്യം എടുത്ത് നിങ്ങൾ ഇവിടെ അപ്ലൈ ചെയ്യും ഇവിടെ പൂജ്യം ഇട്ടിട്ട് ഇവിടെ ഒരു സംഖ്യ ഉണ്ടാക്കും ആ സംഖ്യ എടുത്തുകൊണ്ട് മൂന്ന് ഡിവിസിബിൾ ആണോ എന്ന് നോക്കും അങ്ങനൊന്നും നോക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ പഠിച്ചു വയ്ക്കുക ഡിവിസിബിലിറ്റി ഓഫ് ആരുടെ ആരും പഠിക്കുക ഡിവിസിബിലിറ്റി ഓഫ് മൂന്ന് മൂന്നെന്ന് പറഞ്ഞ സംഖ്യ എപ്പോഴാണ് എക്സാക്ട് ഡിവിസിബിൾ മൂന്നിലടങ്ങുന്ന സംഖ്യകൾ എന്നുള്ള രീതിയിൽ പഠിച്ചു വയ്ക്കുക കേട്ടോ അപ്പം മൂന്നിലടങ്ങുന്ന സംഖ്യകളാണ് നമ്മളിവിടെ പഠിച്ചു വെക്കാൻ പോകുന്നത് അപ്പം ഇത് നിങ്ങൾ താണ്ട ഞാൻ ഇവിടെ എഴുതാൻ പോകുന്ന നോട്ട് എഴുതി പഠിക്കുക കേട്ടോ ഇപ്പം മൂന്നിലടങ്ങുന്ന സംഖ്യകൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം മൂന്നുകൊണ്ട് ഹരിക്കാവുന്ന സംഖ്യകളുടെ അക്കങ്ങളുടെ തുക അക്കങ്ങളെല്ലാം എല്ലാവരുടെ എടുത്തിട്ട് തുക കണ്ടുപിടിക്കുമ്പോൾ അത് എന്തിൻ്റെ ആയിരിക്കണം മൂന്നിൻ്റെ ഗുണിതമായിരിക്കും എന്നാണ് പഠിച്ചു വയ്ക്കേണ്ടത് അതാണ് മൂന്നിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കേട്ടോ മൂന്നു കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പം ഒരു എക്സാമ്പിൾ പറയാം നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മൂന്നിലടങ്ങുമോ എന്നിങ്ങനെ നോക്കുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി ഇങ്ങനെ ഡിവിസിബിൾ ചെയ്ത് നോക്കണ്ട നമുക്ക് ഇത്രയും ചെയ്ത ആൻസർ അല്ലല്ലോ ഇവിടെ അടങ്ങുമോ എന്ന് നോക്കിയാൽ പോരെ അടങ്ങുന്നു എന്നല്ലേ എക്സാക്ട് ഡിവിസിബിൾ ബൈ ത്രീ ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി ഇപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കേണ്ട ആവശ്യം ഒന്നുമില്ല നൂറ്റി തൊണ്ണൂറ്റി അടങ്ങുന്നോ എന്ന് തപ്പാൻ വേണ്ടി അത് കണ്ടുപിടിക്കാൻ വേണ്ടി എന്താ ഒന്നും ഒമ്പതും അഞ്ചും കൂടെ അങ്ങ് കൂട്ടിയാൽ മതി എന്നുവെച്ചാൽ എന്തോ ഒമ്പത് 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 ഒന്ന് പത്തും പതിനഞ്ചാണ് ആൻസർ ഈ എന്ന് പറയുന്നത് എന്താണ് ഡിവിസിബിൾ ഏത് മൂന്നിൻ്റെ ഗുണിതമല്ലേ ഈ പതിനഞ്ച് എന്ന് പറയുമ്പോൾ ഈ സംഖ്യ എന്ത് ചെയ്യും മൂന്നിൽ അടങ്ങുന്നത് ആണ് അതാണ്ട് മറ്റൊരു എക്സാമ്പിൾ ഒന്ന് ഒൻപത് ആറ് എട്ട് ഇത് കണ്ടുപിടിക്കാൻ എന്താ ഒന്ന് ഒമ്പതും ആറും എട്ടും കൂടെ അങ്ങ് എന്ത് ചെയ്താൽ മതി കിട്ടുന്ന ഉത്തരം നോക്കണം എന്നിട്ട് പത്ത് പതിനാറ് എട്ടും ഇരുപത്തിനാലാണ് ഈ ഇരുപത്തിനാല് സംഖ്യ മൂന്നിലടങ്ങുന്ന സംഖ്യല്ലേ എന്ന് പറയുമ്പോൾ ഈ സംഖ്യ എന്ത് ചെയ്യും മൂന്ന് കൊണ്ട് ഡിവിസിബിൾ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതുപോലെ തന്നെയാണത് ഇവിടുത്തെ ക്വസ്റ്റിൻ്റെ ആൻസറും കണ്ടുപിടിക്കേണ്ടത് ഇവിടുത്തെ ക്വസ്റ്റിന്റെ ആൻസർ എങ്ങനെ കണ്ടുപിടിക്കുന്നത് നോക്കാം ഇപ്പോൾ ഇവിടുത്തെ ചോദ്യം എന്ത് തന്നെയായിരുന്നു ഇവിടുത്തെ ഈ ബോക്സിൽ ഏത് സംഖ്യ കൊടുക്കുമ്പോഴാണ് എക്സാക്ട്ലി ഡിവിജൻ ബൈ ത്രീ ആവുന്നതെന്നാണ് കണ്ടുപിടിക്കുന്നത് അതിനുവേണ്ടി മൂന്ന് അഞ്ച് ഏഴ് ഇവിടെ ഏതൊരു സംഖ്യ കൊടുക്കുമ്പോൾ അതോടൊപ്പം ഈ സംഖ്യ കൊടുത്തിട്ട് ഇതും കൂടെ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നു ഈ സംഖ്യ എക്സാക്ട്ലി ഡിവിഷൻ ബൈ ത്രീ ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ എന്ത് ചെയ്യണം മൂന്നും ആ അഞ്ചും ആ ഏഴും പിന്നെ ഇവിടെ തരുന്നിട്ടില്ല അതുകൊണ്ട് അതവിടെ കിടക്കട്ടെ ഇവിടെ തന്നേക്കുന്ന എന്തോ വരും രണ്ടുകൂടെ കൂട്ടി വയ്ക്കുക കൂട്ടുമ്പോൾ എന്ത് കിട്ടും ഏഴ് രണ്ട് ഒമ്പത് ഒമ്പത് മൂന്നും പന്ത്രണ്ടും പതിനേഴാണ് കിട്ടുന്നത് ഇനി നിങ്ങളൊന്ന് ആലോചിച്ചിക്കണം ഈ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്ന എന്തിലടങ്ങണം മൂന്നിലടങ്ങണം മൂന്നിൽ ഇനി മൂന്നിലടങ്ങുന്നൊരു സംഖ്യ ഏതേ ഉള്ളൂ ഈ വണ്ണല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ പതിനേഴിനോട് ഒന്ന് കൂട്ടിയാലാണ് പതിനെട്ടാകുന്നത് എന്ന് പറയുമ്പോൾ ഈ പതിനെട്ട് ഏതിലടങ്ങും മൂന്നിലടങ്ങുന്ന സംഖ്യയല്ലേ എന്ന് പറയുമ്പോൾ ഈ പതിനെട്ട് കിട്ടാൻ ഈ വണ് എവിടെ ചേർത്താൽ മതി ഇവിടെ ചേർത്താൽ പോരെ കണ്ടോ അപ്പൊ അങ്ങനെ നമുക്ക് പെട്ടെന്ന് ആൻസർ ഓപ്ഷൻ സി ആണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും ഇപ്പൊ എന്ത് ഉദ്ദേശിച്ചെന്ന് മനസ്സിലായില്ല അപ്പോൾ ഇവിടെ മൂന്ന് സംഖ്യ ഈ സംഖ്യ തന്നിട്ടില്ലായിരുന്നു അതെല്ലാം കൂടെ കൂട്ടി നമുക്കറിയാം മൂന്നിന്റെ ഗുണിതമാണോ ഇത് എല്ലാം കൂടെ കൂട്ടുന്ന സംഖ്യ എന്ത് ചെയ്യണം മൂന്നിലടങ്ങുന്നതാവണം അപ്പം നമുക്ക് പതിനേഴാണ് കൂട്ടിയപ്പം കിട്ടിയത് പതിനെട്ടാക്കിയാൽ മൂന്നിലടങ്ങും വേണ്ടി എന്ത് ചെയ്താൽ ഒന്ന് ആഡ് ചെയ്താൽ മതിയോ ഒന്ന് ഇവിടെ ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ആൻസർ കണ്ടുപിടിക്കുന്നത് അപ്പം നമ്മൾ ഇതുവരെ മൂന്ന് എന്ന് പറഞ്ഞ സംഖ്യയുടെ പറഞ്ഞു പതിനൊന്നെന്ന് പറഞ്ഞ സംഖ്യയുടെ പറഞ്ഞു അതോടൊപ്പം നാലെന്ന് പറഞ്ഞ സംഖ്യയുടെ പറഞ്ഞു ഡിവിസിബിലിറ്റി റൂളുകൾ അതാണൊക്കെ ഡിവിസിബിലിറ്റി ഓഫ് ടു ടു കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന അടങ്ങുന്ന സംഖ്യ കണ്ടുപിടിക്കാൻ അവസാനത്തെ ഡിജിറ്റ് ഈ പൂജ്യം രണ്ട് നാല് ആറ് എട്ടിൽ വരുന്നുണ്ടെന്ന് ചെക്ക് ചെയ്താൽ മാത്രം മതി വേറെ ഒന്ന് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല അവസാനത്തെ ഡിജിറ്റ് പൂജ്യം രണ്ട് നാല് ആറ് എട്ട് എട്ട് വന്ന ഡിവിസിബിൾ ബൈ ടൂ ആയിരിക്കും ഇപ്പോൾ നല്ല ഒരു സംഖ്യ പന്ത്രണ്ട് അഞ്ഞൂറ്റി അറുപത്തി എട്ട് ഇത് രണ്ടിലടങ്ങുന്നതാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ടുവിൽ എക്സാക്ട് ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്താൽ ലാസ്റ്റ് ഡിജിറ്റ് നാണ്ട എയ്റ്റാ വന്നേക്കുന്നുണ്ട് ഈ പറഞ്ഞ സംഖ്യകളിൽ ഏതെങ്കിലും ആണ് ലാസ്റ്റ് ഡിജിറ്റ് വന്നതെങ്കിൽ ഇത് എന്തിലടങ്ങും ടൂയിൽ അടങ്ങുമെന്ന് പഠിച്ച് വെക്കുക കേട്ടോ അപ്പോൾ ഇത് എഴുതി വെക്കാം കേട്ടോ ഡിവിസിബിലിറ്റി ബൈ ടു നോക്കാൻ വേണ്ടി ലാസ്റ്റ് ഡിജിറ്റ് ഇത് വന്നും മതി ഇപ്പം ഇത് നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയാം ഡിവിസിബിൾഡ് ബൈ ഫൈവ് ആണെങ്കിൽ അഞ്ച് കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യകൾ കണ്ടുപിടിക്കാൻ അവസാന ഡിജിറ്റ് സീറോ ആണോ ഫൈവ് ആണോ വരുന്നതെന്ന് ചെക്ക് ചെയ്താൽ മതി ഇപ്പം നല്ലൊരു സംഖ്യ പറഞ്ഞു ഇരുന്നൂറ്റി അമ്പത് ഇത് അഞ്ചിലടങ്ങുമെന്ന് നിങ്ങൾക്ക് ഒറ്റയടിക്ക് പറയാൻ പറ്റും എന്താ കാര്യം അവസാനത്തെ ഡിജിറ്റ് ആണ് വരുന്നത് അപ്പോൾ സീറോയോ ഫൈവോ അവസാനത്തെ ഡിജിറ്റിൽ വന്നാൽ അത് ഏതിലടങ്ങും ഫൈവില് അടങ്ങുമെന്ന് പഠിച്ചു വയ്ക്കുക ഇനി നമുക്ക് ഡിവിസിബിലിറ്റി ബൈ സെവൻ നോക്കാം ഇപ്പം തന്നിരിക്കുന്നതാണ് ഡിവിസിബിലിറ്റി ഓഫ് സിക്സ് എന്ന് പറഞ്ഞാൽ ഇഫ് ദ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ ടു ആൻഡ് ത്രീ ആണെങ്കിൽ മാത്രമേ ആറടങ്ങുള്ളൂ ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ നാന്നൂറ്റി അറുപത്തി എട്ടെന്ന് പറഞ്ഞ സംഖ്യ ആറിലടണമെങ്കിൽ നാനൂറ്റി എന്ന് പറഞ്ഞ സംഖ്യ ഏത് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ടു കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴും നാന്നൂറ്റി അറുപത്തി എട്ടെന്ന് പറഞ്ഞ സംഖ്യ ത്രീ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം ഇപ്പോൾ ടു കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ടു ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ഫോർ കിട്ടും ത്രീ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വൺ ഫിഫ്റ്റി സിക്സ് കിട്ടും അങ്ങനെ രണ്ടിലും മൂന്നിലും അടങ്ങുന്ന സംഖ്യകൾ മാത്രമേ ഏതിലടങ്ങുകയുള്ളൂ ആറ് കൊണ്ട് ഡിവിസിബിൾ ആവുകയുള്ളൂ എന്ന് പഠിച്ചു ചോദിക്കുക അപ്പം ഡിവിസിബിൾ സിക്സ് എന്ന് പറഞ്ഞാൽ ഡിവിസിബിൾ ബൈ ടു ആൻഡ് ത്രീ ആയിരിക്കണം എന്ന് ഇനി നമുക്ക് ഏഴിന്റെ ഡിവിസിബിലിറ്റി റൂൾ നോക്കാം അപ്പം ഞാൻ ഡിവിസിബിലിറ്റി റൂൾ ഓഫ് സെവൻ നമുക്ക് പഠിക്കാം അപ്പോൾ ഇതൊരു ഡിഫറൻറ്റ് ആയിട്ടുള്ള ടൈപ്പിലാണ് ഡിവിസിബിലിറ്റി റൂൾ ഓഫ് സെവൻ നോക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളിലൂടെ പറഞ്ഞുതരാം അപ്പോൾ മുന്നൂറ്റി അറുപത്തി നാലെന്ന് പറഞ്ഞ സംഖ്യ ഏഴിൽ ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയുള്ള മാർഗം പറഞ്ഞു തരാം ആദ്യം ഫസ്റ്റ് ഇതാ ഈ യൂണിറ്റ് ഡിജിറ്റ് നോക്കുക ഒറ്റയുടെ സ്ഥാനം നോക്കുക അതിന് എന്ത് ചെയ്യുക രണ്ടുമായിട്ട് കുണിക്കുക എന്ന് പറയുമ്പോൾ എട്ട് കിട്ടും എന്ന് വെച്ചാൽ ഒറ്റയുടെ സ്ഥാനത്തേൻ്റെ ഡബിൾ എടുക്കുക എന്ന് പറഞ്ഞാൽ ഇൻറ്റു ടു ചെയ്യുക അങ്ങനെ എയ്റ്റ് കിട്ടി ആ എയ്റ്റിന് എടുത്തുകൊണ്ട് വന്ന് ബാക്കിയുള്ള ആക്കം കണ്ടല്ലോ ഈ തേർട്ടി സിക്സ് ആ തേർട്ടി സിക്സിൽ നിന്നും ഈ ഡബിൾ ചെയ്ത അവസാനത്താക്കാൻ ഡബിൾ ചെയ്ത് കുറയ്ക്കുക കുറയ്ക്കുമ്പോൾ കിട്ടുന്ന എന്തുവാണെങ്കിൽ ഇരുപത്തി എട്ട് ഈ ഇരുപത്തിയെട്ട് എന്ന് പറഞ്ഞ സംഖ്യ ഏതിലടങ്ങുന്നു എന്ന് നോക്കണം ഏഴിലടങ്ങത്തില്ലയോ എന്ന് പറയുമ്പോൾ ഈ സംഖ്യ എന്തു ചെയ്യും ഏഴ് കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യയാണെന്ന് മനസ്സിലാക്കുക കേട്ടോ അപ്പോൾ ഇതാണ് ആ റൂൾ എന്ന് പറയുന്നത് മനസ്സിലായല്ല അപ്പോൾ അവസാനത്തെ ഡിജിറ്റിൽ എന്ത് കണ്ടുപിടിക്കുക ഡബിൾ കണ്ടുപിടിക്കുമ്പോൾ ഉത്തരം കിട്ടുക ആ ഉത്തരം എടുത്തുകൊണ്ട് വന്നാൽ ആദ്യത്തെ ആ രണ്ട് ഡിജിറ്റീന്ന് എന്ത് ചെയ്യും കുറയ്ക്കുന്ന സംഖ്യ കുറയ്ക്കുമ്പോൾ കിട്ടുന്ന ആ ഉത്തരം ഏഴിൽ ഡിവിസിബിൾ ആണെങ്കിൽ ഈ സംഖ്യ ഏഴിൽ ഡിവിസിബിൾ ആയിരിക്കും കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾ പഠിച്ചു വെക്കുക ഡിവിസിബിലിറ്റി ഓഫ് എയ്റ്റ് പഠിക്കാനായിട്ട് ഓർത്തിയത് ലാസ്റ്റ് ത്രീ ഡിജിറ്റ് ഡിവിസിബിൾ ബൈ എയ്റ്റ് ആയിരിക്കണം അപ്പോൾ ഒരു എക്സാമ്പിളിലൂടെ പറഞ്ഞത് എന്നാലും മനസ്സിലാവും ഇരുന്നൂറ്റി അമ്പത്തി ആറ് എന്ന് പറഞ്ഞൊരു സംഖ്യയാണ് പറഞ്ഞേക്കുന്നത് എന്താ പറഞ്ഞേക്കുന്നത് ഈ ഡിവിസിബിലിറ്റി ഓഫ് എയ്റ്റ് പറഞ്ഞേക്കുന്നത് ലാസ്റ്റ് ത്രീ ഡിജിറ്റ് ഇതാഹ ത്രീ ഡിജിറ്റേ ഉള്ളൂ ഈ ത്രീ ഡിജിറ്റും എന്തിൽ ഡിവിസിബിൾ ആയിരിക്കണം എയ്റ്റ് കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കണം എന്ന് വെച്ചാൽ ഇതിനെ ഡിവൈഡ് ചെയ്ത് നോക്കിയേ പറ്റൂ എയ്റ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇപ്പം വേറൊരു സംഖ്യ ചൂടി വലിയ സംഖ്യ ഇപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി ഇപ്പം പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത്താറായി ഇപ്പോൾ ഇവിടെയും ഉത്തരം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി ഈ അവസാനത്തെ ഈ ത്രീ ഡിജിറ്റ് തമ്മിൽ എന്ത് ചെയ്ത് നോക്കണം ഡിവൈഡ് ചെയ്ത് നോക്കണം ഇരുന്നൂറ്റി അമ്പത്തി ആറ് എന്ന് പറഞ്ഞ സംഖ്യ എട്ടിലടങ്ങുമെങ്കിൽ ഈ സംഖ്യ മൊത്തത്തിൽ എന്ത് ചെയ്യും ഡിവിസിബിളാകും എന്നാണ് ഡിവിസിബിലിറ്റി റൂൾ വെച്ച് പറയുന്നത് ഇപ്പം എട്ടിൻ്റെ ഡിവിസിബിലിറ്റി റൂൾ മനസ്സിലായില്ല ഇപ്പോൾ സംഖ്യ ഇതാണ് എടുക്കും നേരത്തെ പറഞ്ഞാൽ പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ആറാണ് സംഖ്യ അത് എട്ടിൽ ഡിവിസിബിൾ ആണോ നോക്കുന്നതിന് വേണ്ടി അവസാനത്തെ ഈ മൂന്ന് ഡിജിറ്റ് ഇരുന്നൂറ്റി അമ്പത്താറ് ഡിവൈഡഡ് ബൈ എയ്റ്റ് ചെയ്ത് നോക്ക് കേട്ടോ അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് മുപ്പത്തി രണ്ടാണ് അപ്പോൾ അത് ഡിവിസിബിൾ ആണ് ഈ അവസാനത്തെ മൂന്ന് ഡിജിറ്റ് ഡിവിസിബിൾ ആണെങ്കിൽ ഈ സംഖ്യ ഫുള്ളി ഡിവിസിബിൾ ആയിരിക്കും എട്ട് കൊണ്ട് കേട്ടോ അതാണ് ഡിവിസിബിലിറ്റി ഓഫ് എയ്റ്റ് എന്ന് പറയുന്നത് ഇനി നമുക്ക് ഡിവിസിബിലിറ്റി ഓഫ് നയൻ നോക്കാം ഡിവിസിബിലിറ്റി ഓഫ് നയൻ ിസിബിലിറ്റി ആ ഡിവിബിലിറ്റി ഓഫ് നയൻ എന്ന് പറയുന്നതും പഠിച്ചു വയ്ക്കുക സം ഓഫ് ഡിജിറ്റ്സ് എന്നറിയപ്പെടുന്നത് എന്താണ് സം ഓഫ് ഡിജിറ്റ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കണം ഡിവിസിബിൾ ബൈ നയൻ ആയിരിക്കണം കേട്ടോ ഡിവിസിബിൾ ബൈ നയൻ ഒമ്പത് കൊണ്ട് ഹരിക്കാൻ പറ്റണം സം ഓഫ് ഡിജിറ്റ് ഡിവിസിബിൾ ബൈ നയൻ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം രണ്ട് രണ്ട് അഞ്ച് ഇപ്പോൾ ഒരു സംഖ്യ എന്ന് പറയുന്ന ഒമ്പത് കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് നോക്കാൻ വേണ്ടി ഇതിൻ്റെ ഡിജിറ്റ്സ് എല്ലാം കൂടെ കൂട്ടണം രണ്ട് രണ്ടും അഞ്ചും കൂടെ കൂട്ടുമ്പോൾ എന്തുകൊണ്ട് അഞ്ച് രണ്ട് ഏഴ് രണ്ട് ഒമ്പത് കിട്ടും എന്ന് പറയുമ്പോൾ ഇതെന്താണ് ഡിവിസിബിൾ ബൈ നയൻ ആണ് കേട്ടോ ഈ കൂട്ടി കിട്ടുന്ന ഈ സംഖ്യ എന്ന് പറയുന്നത് ആരുടെ ഡിവിസിബിൾ ആയിരിക്കണം ഡിവിസിബിൾ ബൈ നയൻ ആയിരിക്കണം ഒമ്പത് ഒമ്പതിലടങ്ങുമല്ലോ എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഒമ്പതിൽ ഡിവിസിബിൾ ആണ് എന്ന് പഠിച്ചു വയ്ക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളും ഓർത്തിരിക്കുക അടുത്ത ടെന്നിൻ്റെ ഡിവിസിബിലിറ്റി റൂൾ എന്ത് അവസാനത്തെ ഡിജിറ്റ് എന്ത് വരണം സീറോ വരണം അത് നിങ്ങൾ അങ്ങ് എഴുതി വെച്ചോ അതോടൊപ്പം ഡിവിസിൽ ിറ്റി റൂൾ ഓഫ് ടെൻ എന്ന് പറയുന്ന ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കണം സീറോ ആയിരിക്കണം അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പം ഈ തന്നിരിക്കുന്ന ചോദ്യം ഇന്നലത്തെ ചെയ്യാനായിട്ട് ഇന്നലത്തെ ക്വസ്റ്റിന് ലാസ്റ്റ് തന്നിരുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി തന്ന ക്വസ്റ്റിനാണ് അപ്പോൾ ഇത് പലരും പറഞ്ഞു അറിയില്ല എന്ന് പറഞ്ഞു അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ക്വസ്റ്റിൻ ആൻസർ ആയിട്ട് ചെയ്ത് കാണിക്കുന്നത് ഇപ്പം നിങ്ങൾക്കറിയാം സീറോ പോയിൻ്റ് സീറോ വൺ നയൻ സിക്സ് ഇതിനെ സംഖ്യയായിട്ട് എങ്ങനെയാണ് ഡെസിമൽ ആയിട്ട് എഴുതുന്നത് അല്ലെങ്കിൽ ഫ്രാക്ഷനായിട്ട് എഴുതുന്നത് ഡെസിമൽ ഫോമാണ് ഫ്രാക്ഷനായിട്ട് എങ്ങനെ എഴുതുന്നത് നൂറ്റി തൊണ്ണൂറ്റി ആറിനെ ഇപ്പം നൂറ്റി തൊണ്ണൂറ്റി ആറ് എന്ന് പറഞ്ഞാൽ ഈ സംഖ്യ ഇതിനെപ്പോഴാണ് ഇങ്ങനെ പോയിൻറ്റ് സീറോ വൺ നയൻ സിക്സ് ആവുന്ന പതിനായിരം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് എന്ന് പറയുമ്പോൾ അതിനെ എനിക്ക് ഇങ്ങനെ എഴുതാം നൂറ്റി തൊണ്ണൂറ്റി ആറ് ബൈ പതിനായിരം എന്ന് ഞാൻ സിമ്പിളായിട്ട് എഴുതുന്നു മനസ്സിലായല്ലോ ഞാനിപ്പോൾ എന്തോ ചെയ്തെന്ന് ഈ സംഖ്യയെ നൂറ്റി തൊണ്ണൂറ്റി ആറ് ബൈ പതിനായിരം എഴുതി ഡിവൈഡഡ് ബൈ മറ്റേ സംഖ്യ എന്താന്ന് കരുതും ഫോർ ബൈ ഹൺഡ്രഡ് ഇതൊക്കെ ഞാൻ ഒരുപാട് തവണ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം ഇത് ഈ നടത്ത സ്റ്റെപ്പ് എന്തോ ആണ് റൂട്ട് നൂറ്റി തൊണ്ണൂറ്റിയാറ് കണ്ടുപിടിക്കണം റൂട്ട് പതിനായിരം കണ്ടുപിടിക്കണം പിന്നെ റൂട്ട് നാല് കൊടുക്കണം റൂട്ട് നൂറ് കൊടുക്കണം കണ്ടോ ഇത്രയും സ്റ്റെപ്പ് മനസ്സിലായല്ലോ ഈ റൂട്ട് എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ട് ആ റൂട്ട് എല്ലാവർക്കും അങ്ങ് വീതിച്ച് ഞാൻ കൊടുത്തു അപ്പോൾ ഇതിൽ നിന്ന് നമുക്കറിയാം റൂട്ട് നൂറ്റി തൊണ്ണൂറ്റി ആറ് എന്ന് പറഞ്ഞാൽ എത്രയാണ് പതിനാലാണ് റൂട്ട് പതിനായിരം ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് പൂജ്യമുള്ള സംഖ്യ റൂട്ടിൽ വന്ന എത്ര പൂജ്യം ഒരു ഉത്തരത്തിൽ രണ്ട് പൂജ്യം ഈ ഡിവിഷൻ ഏത് ഡിവിഷൻ ഈ ഡിവിഷനാണ് ഈ ഡിവിഷൻ ഏതാണ് ഈ ഡിവിഷൻ കേട്ടോ ആ ഡിവിഷനാണ് ഇട്ടേക്കുന്നത് ഇനി റൂട്ട് നാല് എത്രയാണ് രണ്ട് റൂട്ട് നൂറ് എത്രയാണ് പത്ത് ഇത്രയും കാര്യങ്ങൾ അറിയില്ല അപ്പോൾ ഈ ആൻസർ ഇങ്ങോട്ട് എഴുതുകയാണ് പതിനാല് ബൈ നൂറ് ഇനി ഈ ഡിവിഷൻ മാറി എന്താക്കുന്നു ഇൻറ്റു ആക്കണമെങ്കിൽ ഇത് തിരിയണ്ടേ തിരിഞ്ഞു വരുമ്പം പത്തേ പേ രണ്ട് വരത്തില്ലയോ ഈ സീറോയും ഈ സീറോയും ക്യാൻസൽ ചെയ്തൂടെ ഈ രണ്ട് പതിനാല് പെട്ട് ഡിവൈഡ് എത്രയാണ് പതിനാലേ പേ രണ്ട് എത്രയാണ് ഏഴല്ലയോ അപ്പോൾ ആൻസർ എന്ന് പറഞ്ഞാൽ മേൽ ഏഴുണ്ട് താഴെ പത്തുണ്ട് അപ്പോൾ ആൻസർ എന്ന് വെച്ചാൽ എത്രയാണ് സീറോ പോയിൻറ്റ് സെവൻ ആണ് ആൻസർ ആയിട്ട് വരുന്നത് അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ നമുക്ക് നിന നിങ്ങൾക്ക് ചെയ്തു നോക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഇനി ഞാൻ തരുന്നതാണ് അപ്പം അത് ചെയ്യുക എന്നിട്ട് കമൻറ്റ് ചെയ്യാം കേട്ടോ ആൻസർ കമൻറ്റ് ചെയ്യുക ഇപ്പം തന്നിരിക്കുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾ ചെയ്യുക എന്നിട്ട് കമൻ്റ് ചെയ്യുക അപ്പോൾ ഇതൊരു പാറ്റേൺ ആണെന്ന് മനസ്സിലായ അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുള്ള ഇവിടെ എന്താണ് വരുന്നതെന്ന് കണ്ടെത്തുക ഇവിടെ എന്താ ചെയ്യേണ്ടത് ഇതെല്ലാം കൂടെ എന്ത് ചെയ്യണം കൂട്ടുമ്പോൾ കിട്ടുന്ന ഉത്തരം എത്രയെന്നാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഈ രണ്ട് ചോദ്യങ്ങളും നിങ്ങൾ ചെയ്യുക എന്നിട്ട് കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പം തുടർന്നും വീഡിയോസ് ലഭിക്കുന്നതിന് ന്യൂജൻ മാക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം ആ ബെല്ലൈക്കണും കൂടെ നിങ്ങൾ ഓൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസ് അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതാണ്